നമസ്കാരം ലവ് ജിഹാദ് എന്നത് ഒരു സാമൂഹ്യ വിപത്തായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കാൻ മാത്രമല്ല ഐ എസ് തീവ്രവാദം പരിപോഷിപ്പിക്കാൻ കൂടിയാണ് ഈ മാനസിക യുദ്ധം എന്നാൽ ഇത് ഹൈന്ദവ സമൂഹത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നായിരുന്നു ഇക്കഴിഞ്ഞ കാലം വരെയുള്ള വാദങ്ങൾ സംഘികൾ വെറുതെ പുലമ്പുന്നുവെന്ന് പുച്ഛിച്ച് തള്ളുകയായിരുന്നു എന്നാൽ ഇതായപ്പോൾ ഇതിനെതിരെ ഒരു കത്തോലിക്ക പാതിരി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്രനാളും സംഘികൾ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ തന്നെ പുച്ഛു തള്ളിയ പലരുമിന്ന് അതിന്റെ അപകടവശങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ലൗ ജിഹാദിന് പിന്നാലെ നർക്കോട്ടിക് ജിഹാദുമുണ്ടെന്ന മുന്നറിയിപ്പുമായി പാല അതിരൂപതാ ബിഷപ്പാണ് രംഗത്ത് വന്നത് ആയുധം ഉപയോഗിക്കാൻ സാധിക്കാത്തടത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു നർക്കോട്ടിക് ലവ് ജിഹാദുകൾക്ക് കത്തോലിക്ക പെൺകുട്ടികളെ ഇരയാക്കുകയാണ് ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മുസ്ലിംകളല്ലാത്തവർ ഇല്ലാതാകണമെന്നാണ് ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രധാന ലക്ഷ്യം ഇതര മതസ്ഥരായ യുവതികൾ ഐ എസ് ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലവ് ജിഹാദില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ് ഇത്തരക്കാർക്ക് നിക്ഷിപ്ത താല്പര്യം ഉണ്ടെന്നും ബിഷപ്പ് വ്യക്തമാക്കി കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാനും പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു കത്തോലിക്ക കുടുംബങ്ങൾ അതിനാൽ തന്നെ കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി മുസ്ലിം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പലതരത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഹലാൽ വിവാദം ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറുന്നതായും തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ ഉണ്ടെന്നും മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ലോകത്തിൽ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവും ഒക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഉയർത്തുന്നത് വർഗീയതയും വിദ്വേഷവും വെറുപ്പും മതസ്പർദ്ധയും അസഹിഷ്ണുതയും വളർത്താൻ ശ്രമിക്കുന്ന ജിഹാദി തീവ്രവാദികൾ ലോകമെമ്പാടുമുണ്ടെന്നും ബിഷപ്പ് തുറന്നടിച്ചു കത്തോലിക്ക പെൺകുട്ടികളെ മതം മാറ്റുന്നതിനായി പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് നേരത്തെ തന്നെ സഭ വിമർശനം ഉന്നയിച്ചിരുന്നു ലവ് ജിഹാദ് ഇല്ലായെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് പ്രത്യേക നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകുമെന്നും ബിഷപ്പ് തന്റെ വിമർശനത്തിൽ പറയുന്നുണ്ട് കുറവിലങ്ങാട് പള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ബിഷപ്പിന്റെ പ്രസംഗം പുറത്തു വന്നത് കേരളം ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അന്ന് ഇവിടെ നിലനിന്നിരുന്ന തീണ്ടലും തൊടിയിലും മറ്റും കണ്ടിട്ടാണ് ആ കേരളത്തിലാണ് ഇന്ന് അബ്രാഹ്മണരും ദളിതരും പൂജാരികളാകുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ മാനസിക പുരോഗതിക്ക് അടിവല ഇടുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ കേരളത്തിലേക്ക് ഹൈന്ദവ സമൂഹത്തെ തകർക്കാനുള്ള മിസൈലായി ചിലർ തൊടുത്തുവിട്ടതായിരുന്നു ലൗ ജിഹാദ് എന്നത് എന്നാൽ ഹിന്ദുക്കളെ മാത്രമല്ല മുസ്ലിം ഇതര മതസ്ഥരെല്ലാം ഒരുപോലെ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ് അതിന്റെ സൂചനകളാണ് ഈ വെളിപ്പെടുത്തൽ പ്രേമം മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരമാണ് ഇന്ന് ലവ് ജിഹാദുകാർ ശ്രമിക്കുന്നത് പ്രേമം പെൺകുട്ടികളുടെ ഹൃദയങ്ങളിൽ ഉത്പാദിപ്പിക്കാനാണ് ജിഹാദ് എന്നാൽ യുദ്ധം തന്നെയാണ് ലവ് ജിഹാദ് ഈ ഗണത്തിലാണ് പെടുന്നത് പ്രേമെന്ന വികാരത്തെ വികലമാക്കുന്ന പ്രക്രിയയാണിത് ഹിന്ദു പെൺകുട്ടികളെ പ്രേമം നടിച്ച് വശീകരിച്ച് വിവാഹം ചെയ്ത് അവരെ മതം മാറ്റാൻ സത്യസരണിയിലേക്കും മറ്റും വിടുന്ന തന്ത്രമാണ് ലവ് ജിഹാദികൾ പയറ്റുന്നത് എന്നാൽ പലപ്പോഴും പെൺകുട്ടികളെ അമ്മമാർ കാണുന്നത് അയൽവക്കത്തെ പറമ്പിലെ ചെടിയായിട്ടാണ് വിവാഹിതരായി അന്യ വീടുകളിലേക്ക് പോകേണ്ടവർ പല പെൺകുട്ടികളും തങ്ങളുടെ ജീവിത ലക്ഷ്യം വിവാഹമാണെന്നും കരുതപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പ്രേമം നടിക്കുന്നവരുടെ കയ്യിൽ ഉപകരണങ്ങളായി മാറി മതം മാറുന്നു ഇതൊക്കെയാണ് നടക്കുന്നത് നിമിഷ എന്ന പെൺകുട്ടി ലൌജിഹാദിന്റെ ഇരയായി വിവാഹിതയായി അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ കടത്തപ്പെട്ടിരിക്കാമെന്ന് പറഞ്ഞ് അവളുടെ അമ്മ പൊട്ടിക്കരയുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ നാം ആദ്യം കണ്ട ഒരു വാർത്തയായിരുന്നു ഇങ്ങനെ കരയുന്ന അമ്മമാർ കേരളത്തിൽ കൂടി വരികയാണ് എന്നാൽ ഇത് ഹിന്ദുക്കൾക്കിടയിൽ മാത്രമല്ല മുസ്ലിം ഇതര മതസ്ഥർക്കിടയിലും അതിവ്യാപകമായി കാർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ലൌ ജിഹാദ് എന്ന ഈ മഹാവിപത്ത് വെബ് ഡെസ്ക് തത്തുമ